ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നോക്കൗട്ട് മത്സരം സ്വന്തം ഗ്രൗണ്ടിൽ കളിക്കാമെന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതീക്ഷകൾക്ക് മുട്ടൻ പണി നൽകി ATK മോഹൻ ബഗാൻ. കൊൽക്കത്ത ഡാർബിയിലെ ഹോം മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെ ATK വീഴ്ത്താൻ സാധിക്കാതെ വന്നതോടെയാണ് ബ്ലാസ്റ്റേഴ്സിന് സ്വന്തം കാണികൾക്ക് മുന്നിൽ കളിക്കാനുള്ള അവസരം നഷ്ടമായത്. നിലവിൽ 19 മത്സരങ്ങളിൽ നിന്ന് 31 പോയിന്റുമായി ലീഗ് പട്ടികയിൽ 5-ാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ലീഗ് ഘട്ടത്തിൽ മുഴുവൻ മത്സരങ്ങളും പൂർത്തിയാക്കിയ ബംഗളൂരു FC 34 പോയിന്റുമായി 4-ാം സ്ഥാനത്താണ്. ബ്ലാസ്റ്റേഴ്സ് അവസാന മത്സരത്തിൽ ജയിച്ചാൽ ബംഗളൂരു, ATK മോഹൻ ബഗാൻ, കേരള ബ്ലാസ്റ്റേഴ്സ് ടീമുകളുടെ പോയിന്റ് നേട്ടം തുല്യമാകും. അങ്ങനെ വന്നാൽ ഈ മൂന്ന് ടീമുകളും തമ്മിൽ പരസ്പരം കളിച്ചപ്പോൾ നേടിയ പോയിന്റ് നേട്ടം കണക്കിലെടുത്താകും ലീഗിലെ സ്ഥാനങ്ങൾ തീരുമാനിക്കുക. ATK ഈ സീസണിൽ 2 തവണ ബ്ലാസ്റ്റേഴ്സിനെയും 1 തവണ ബംഗളൂരു FC യെയും പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പരസ്പരമുള്ള മത്സരങ്ങളിൽ 9 പോയിന്റാണ് അവർക്കുള്ളത്. ബംഗളൂരു ആവട്ടെ 1 തവണ വീതം കേരള ബ്ലാസ്റ്റേഴ്സിനെയും ATK ടീമുകളെയും വീഴ്ത്തിയതിനാൽ 6 പോയിന്റുണ്ട്. ബംഗളൂരുവിനെ 1 തവണ പരാജയപ്പെടുത്തിയ ബ്ലാസ്റ്റേഴ്സിനാകട്ടെ 3 പോയിന്റ്. അതായത് ലീഗ് ഘട്ടത്തിൽ ഈ മൂന്ന് ടീമുകൾക്കും ഒരേ പോയിന്റ് വന്നാൽ ATK മോഹൻ ബഗാൻ 3-ാമതും ബംഗളൂരു 4-ാമതും ബ്ലാസ്റ്റേഴ്സ് 5-ാമതും ഫിനിഷ് ചെയ്യും. ഇങ്ങനെ വരുമ്പോൾ നോക്കൌട്ടിൽ ബംഗളൂരു FC യെ അവേ ഗ്രൗണ്ടിൽ ബ്ലാസ്റ്റേഴ്സിന് നേരിടേണ്ടി വരും. ISL പുതിയ പ്ലേ ഓഫ് ഫോർമാറ്റിലേക്ക് മാറിയ സീസണാണ് ഇത്തവണത്തേത്. ലീഗ് ഘട്ടത്തിൽ ആദ്യ 6 സ്ഥാനങ്ങളിലെത്തുന്ന ടീമുകൾ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടുമ്പോൾ ആദ്യ 2 സ്ഥാനക്കാർ നേരിട്ട് സെമിയിലേക്കാണ് പ്രവേശിക്കുക. ബാക്കിയുള്ള 4 ടീമുകൾക്ക് സെമിയിലെത്താൻ ഒരു നോക്കൌട്ട് മത്സരം കൂടി കളിക്കേണ്ടി വരും. പോയിന്റ് പട്ടികയിൽ 3-ാം സ്ഥാനക്കാരും 6-ാം സ്ഥാനക്കാരും തമ്മിലും 4-5 സ്ഥാനക്കാർ തമ്മിലാകും നോക്കൌട്ട് പോരാട്ടം. ഇതിലെ വിജയികൾ സെമിയിലേക്ക് മാർച്ച് ചെയ്യും. ശേഷം 2 പാദങ്ങൾ അടങ്ങിയ സെമി ഫൈനലുകളും ഫൈനലും. മുംബൈ സിറ്റി FC, ഹൈദരാബാദ് FC എന്നിവരാണ് ഇക്കുറി നേരിട്ട് സെമിയിലേക്ക് യോഗ്യത നേടിയ ടീമുകൾ. കൂടുതൽ ISL വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.